പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ GPF ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പുതിയ വെബ്സൈറ്റാണ് ഇപ്പോൾ AG നൽകിയിരിക്കുന്നത്. അത് എങ്ങനെ മൊബൈലിൽ നിന്ന് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രേവ് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. ക്രോമും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ ക്രോം ഉപയോഗിച്ചിട്ട് എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രേവ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുക AG Kerala CAG എന്ന് ടൈപ്പ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ AG Kerala.CAG.gov.in എന്ന് പറയുന്ന ഈ സൈറ്റിലേക്ക് നമ്മൾ പോകുക. ഇതിൽ ആദ്യം കാണുന്ന പ്രിൻസിപ്പൾ അക്കൗണ്ടൻറ് ജനറൽ A&E Kerala തിരുവനന്തപുരം ഈ വെബ്സൈറ്റിലേക്ക് പോവുക. ടാപ്പ് ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഡൗൺലോഡ് PF Annual Statement എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. അത് പ്രസ് ചെയ്യുക. നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഈ പേജ് വന്നു. ഇതിനകത്ത് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യുക. പോലീസ് ആണെങ്കിൽ പോലീസ്, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിയേറ്റ്, അങ്ങനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നമ്മുടെ GPF നമ്പർ അത് നമ്മൾ നൽകണം. GPF അക്കൗണ്ട് നമ്പർ നമ്മുടെ സാലറി സ്ലിപ്പിൽ ലഭ്യമാണ്. അതുപോലെ ഇതിൻ്റെ പിൻ നമ്പർ എന്ന് പറയുന്നത് 9 എന്നുള്ള അക്കം 6 പ്രാവശ്യം എഴുതിയിട്ട് നമ്മുടെ PF അക്കൗണ്ട് നമ്പർ അതിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ പിൻ നമ്പർ എന്ന് പറയുന്നത്. ഈ പിൻ നമ്പർ കൊടുത്താലേ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കേരളത്തിൽ ഒട്ടുമുള്ള ഒരു യൂഷ്വലായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് കഴിഞ്ഞ് ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് മറ്റാരും നമ്മുടെ PF അക്കൗണ്ടിലേക്ക് കയറില്ല. ഇനി അടുത്ത് ഇതിൻ്റെ പിൻ നമ്പർ നമ്മൾ നൽകുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി കോഡുണ്ട്. ഇത് നമ്മൾ മനുഷ്യരാണ് ചെയ്യുന്നത് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഇമേജ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം സ്മോൾ ലെറ്റർ ആണ് D4. ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടി വലുതാക്കുക. D4F4 9K4 എന്നിട്ട് ഈ സബ്മിറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ GPF Annual Accounts Statement എന്ന് പറയുന്ന ഒരു മെനു വരും. അതിന് ടാപ്പ് ചെയ്യുക. നമ്മുടെ ഫുള്ള് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നു. ആദ്യം മുതലുള്ളത് നമ്മൾ എന്ന് സർവീസിൽ കയറിയോ അന്ന് മുതലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഏറ്റവും പുതിയത് 2019-2020 ഫിനാൻഷ്യൽ ഇയറിൻ്റെതാണ്. 2021 വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മെയിലിൽ ഇട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മെയിലിൽ അറ്റാച്ച് ചെയ്ത് ഓഫീസിൽ പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രേവ് ബ്രൗസർ എന്ന് പറയുന്നതിൻ്റെ ലിങ്ക്, പ്ലേ സ്റ്റോറിലുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കുഴപ്പമില്ലാത്ത ഒരു ബ്രൗസറാണ്. ഓക്കെ.